മറ്റു വാർത്തകളിലേക്ക്. തിരുവനന്തപുരം തിരുവല്ലത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. തിരുവല്ലം പോലീസ് സ്റ്റേഷന് മുന്നിലാണ് പ്രതിഷേധം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺകുമാർ ചേരുകയാണ്. അരുൺ, സുരേഷിന്റെ മരണകാരണം നെഞ്ചുവേദനയാണെന്ന് പോലീസുകാർ പറയുമ്പോൾ അത് ലോക്കപ്പ് മർദ്ദനമാണെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ഇത് തന്നെയാണോ പ്രതിഷേധത്തിലേക്കും ഇടയാക്കിയിരിക്കുന്നത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇന്നലെ ഒരു അഞ്ചംഗ സംഘത്തിനെ തിരുവല്ല പോലീസ് കസ്റ്റഡി എടുത്തിരുന്നു. ഈ ജഡ്ജി മുക്ക് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയ ദമ്പതികളെ ആക്രമിച്ചു എന്ന പരാതിയിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ സുരേഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു 11 മണിയോടുകൂടി സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചു. പോലീസ് പറയുന്നത് ഇന്നലെ തന്നെ പ്രതികളെ കസ്റ്റഡി എടുക്കുകയും വൈദ്യപരിശോധന നടത്തുകയും ചെയ്യുന്നു. ഇന്ന് റിമാൻഡ് കോടതിയിൽ ഹാജരാക്കാനായി, അതായത് റിമാൻഡിന്റെ ഒരുക്കങ്ങൾ നടത്തുന്ന സമയത്ത് സുരേഷിനെ ദേഹാസ്വസ്ഥ്യം ഉണ്ടാവുകയും നെഞ്ചുവേദന അനുഭവപ്പെടുന്നു പറയുകയും ചെയ്തു. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെ വെച്ച് മരണം സംഭവിച്ചു എന്നാണ് പോലീസിന്റെ ഭാഷ്യം. എന്നാൽ സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും കള്ളക്കേസാണ് ഈ ഇവർക്കെതിരെ എടുത്തിരിക്കുന്നതെന്നും ഇത് സംബന്ധിച്ച് പോലീസ് മർദ്ദനമാണ് മരണകാരണമെന്ന് ആരോപിച്ചുകൊണ്ടാണ് നാട്ടുകാർ ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധിക്കുന്നത്. അരുൺ, ഈ സുരേഷിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ ഇനി ഏറെ നിർണായകമായിരിക്കും. അത്തരം നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? അത്തരം നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിട്ടില്ല. സ്വാഭാവികമായും കസ്റ്റഡി ചെയ്യുന്ന വ്യക്തിയാണ് മരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആർഡിയോയുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണം. ഒരു സംഘം ഫോറൻസിക് ഡോക്ടർമാരായിരിക്കും ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുക. കാരണം കസ്റ്റഡിയിൽ ദത്തും ഇപ്പൊ പരാതിയും ഉള്ള സാഹചര്യത്തിൽ സമഗ്രമായിട്ടുള്ള നടപടികളിലേക്കാണ് പോവുക. പക്ഷേ ഇപ്പോൾ ഈ പ്രതിഷേധമുള്ളത് കൊണ്ട് ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ സ്റ്റേഷനിലാണ് ഉള്ളത്. അതിനുശേഷം നാട്ടുകാരുമായി ചർച്ച നടത്തി. കളക്ടർ ഇപ്പോൾ സ്ഥലത്തെത്തണം, ചർച്ച ചെയ്യണം എന്നൊക്കെയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. തുടങ്ങിയ ഇപ്പോഴുള്ള ഈ പ്രതിഷേധം സമീപിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക. ശരിയായിരുന്നു.